Hi friends, PSC QUBE in the Buduru video like a Everkum Sogadam Kerala PSC Malsera Parikshagalil Puniluru my Bentapetta Chodingalam Adumai Bentapetta Factsumana E. Vidil Nangal Charcha Jay another Kudal PSC video Kai channel subscribe Chiga Ningalki video Bugara Padagan Angle Deva like Chiga, share Jayga Adapola Ningal Diprangle Tade comment box and Degapatuga Apollo RM began പുനലൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് പിഎസ്സി മുൻ വർഷം ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പുനലൂർ പട്ടണം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് പുനലൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ഒരു താലൂക്കാണ് ഈ പുനലൂർ എന്ന് പറയുന്നത് അതുപോലെ ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് ഈ പുനലൂർ കൊല്ലം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് E. Punalur and the goody Manasilakana. Apol Kollam Jilele, Urutalukana, E. Punalur. Paschima Gatathinde Madithatte in a rape at another, Punalurana. Paschima Gatathinde Madithatte and a rape at another, Edana, Punalur. Paschima Gatathinde Madithatte and a rape at another, Punalurana, Manasilakanam. In Aditha, Jelanagaram in Artham Varina, Pradesham. Jelanagaram in Artham Varina, Pradesham, Edan the Jodichel Adam. പുനലൂറാണ് ജലനഗരം എന്ന അർത്ഥം വരുന്ന പ്രദേശം ഏതാണ് പുനലൂർ ഇനി തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലം തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലം ഏതാണ് പുനലൂർ തൂക്കുപാലമാണ് ഇത് എന്നാണ് നിലവിൽ വരുന്നത് ഈ പുനലൂർ തൂക്കുപാലം എന്നാണ് നിലവിൽ വരുന്നത് 1877 ലാണ് നിലവിൽ വരുന്നത് തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലം നിലവിൽ വരുന്നത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്താണ് പുനലൂർ തൂക്കുപാലം 1877 ൽ നിലവിൽ വന്നു ഈ പുനലൂർ തൂക്കുപാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്ത രാജാവ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്ത രാജാവ് ആരാണ് ആയിരം തിരുനാൾ രാമവർമ്മ ആയിരം തിരുനാൾ രാമവർമ്മയാണ് ജനങ്ങൾക്കായി ഈ തൂക്കുപാലം തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1860 മുതൽ 1880 വരെയാണ് ആയിരം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ മഹാരാജാവാണ് തിരുവിതാംകൂറിൽ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1860 മുതൽ 1880 വരെയാണ് 1877 ലാണ് ഈ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇനി ഈ പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ആരാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ആൽബർട്ട് ഹെൻറിയാണ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ആയിരം തിരുനാൾ രാമവർമ്മ ചോദിച്ചിട്ടുണ്ട് ഈ വർഷം ചോദിച്ചിട്ടുണ്ട് 1877 അപ്പോൾ പുനലൂർ തൂക്കുപാലം ഏത് രാജാവിന്റെ കാലത്താണ് നിലവിൽ വരുന്നത് ആയിരം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് നിലവിൽ വരുന്നത് ആൽബർട്ട് ഹെൻറിയാണ് ഈ പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ഇനി ഏത് നദിക്ക് കുറുകെയാണ് ഈ തൂക്കുപാലം സ്ഥാപിച്ചിരിക്കുന്നത് കല്ലടയാർ നദിക്ക് കുറുകെയാണ് ഈ പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ചിരിക്കുന്നത് കല്ലടയാർ നദിക്ക് കുറുകെയാണ് ഈ പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ചിരിക്കുന്നത് കല്ലടയാർ ഏത് ജില്ലയിൽ ഒഴുകുന്നു കൊല്ലം ജില്ലയിലാണ് ഈ കല്ലടയാർ ഒഴുകുന്നത് ഈ കല്ലടയാർ നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് അഷ്ടമുടി കായലാണ് കല്ലടയാർ നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് അഷ്ടമുടി കായലാണ് ഈ കല്ലടയാർ അഷ്ടമുടി കായലിൽ പതിക്കുന്ന സ്ഥലം അവിടെ മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നു കല്ലടയാർ ഈ അഷ്ടമുടി കായലിൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ മൺട്രോ തുരത്ത് സ്ഥിതി ചെയ്യുന്നത് അതുകൂടി മനസ്സിലാക്കണം ഇനി കല്ലടയാറിൻ്റെ ആകെ നീളം കല്ലടയാർ നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 121 കിലോമീറ്ററാണ് കല്ലടയാർ നദിയുടെ ആകെ നീളം 121 കിലോമീറ്ററാണ് എന്നുകൂടി മനസ്സിലാക്കണം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി അതേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് അത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി അതുകൂടി മനസ്സിലാക്കണം ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയും ജലസേചന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് കല്ലടയുമാണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇനി പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് എന്ന് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്
കല്ലടയാർ നദിയിലാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടി കായലിലാണ്. കല്ലടയാറിൻ്റെ നീളം 121 കിലോമീറ്റർ. കല്ലടയാർ അഷ്ടമുടി കായലിൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ മൺട്രോ തുരത്ത് കാണപ്പെടുന്നത്. ഈ പാലരുവി വെള്ളച്ചാട്ടം ഏത് നദിയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് കല്ലടയാറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈ പുനലൂർ പട്ടണം, പുനലൂർ പട്ടണം ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പുനലൂർ പട്ടണം കല്ലടയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കണം. ഇനി പുനലൂർ തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയ പാത ഏത്? പുനലൂർ തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയ പാതയാണ് NH 208. പുനലൂർ തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയ പാത NH 208. ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് NH 744. NH 208 പുതിയ പേരാണ് NH 744. കേരളത്തിലെ കൊല്ലത്തെയും തമിഴ്നാട്ടിലെ തിരുമംഗലത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് ഈ NH 744 എന്നുകൂടി മനസ്സിലാക്കണം. കൊല്ലം, തിരുമംഗലം എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് NH 744. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശം അത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശം അത് പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും ചൂടുകൂടിയ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് പുനലൂർ. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതലുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ പാലക്കാട്. പ്രദേശം ചോദിക്കുകയാണെങ്കിൽ പുനലൂർ. അത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി ആര്യങ്കാവ് ചുരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ആര്യങ്കാവ് ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം എന്ന് മനസ്സിലാക്കണം. ആര്യങ്കാവ് ചുരം പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. ഈ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത്. അത് മനസ്സിലാക്കണം. പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഈ ആര്യങ്കാവ് ചുരം. അതുപോലെ ഈ NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നു. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ലാണ് ട്രാവൻകൂർ പേപ്പർ മിൽ. ട്രാവൻകൂർ പേപ്പർ മില്ല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുനലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ലാണ് ട്രാവൻകൂർ പേപ്പർ മിൽ. ട്രാവൻകൂർ പേപ്പർ മിൽ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത, ഇത് PSC ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത എന്ന് നിലവിൽ വന്നു 1904 നിലവിൽ വന്നു. എവിടെ മുതൽ എവിടം വരെയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത? ചെങ്കോട്ട മുതൽ പുനലൂർ വരെയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത ചെങ്കോട്ട മുതൽ പുനലൂർ വരെയായിരുന്നു 1904. പഠിക്കണം, പുനലൂർ മുതൽ ചെങ്കോട്ട വരെയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത. 1904 ഇത് ആരംഭിക്കുന്നത്, ഈ സർവീസ് ആരംഭിക്കുന്നത്. ഇനി ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം, അതും പുനലൂരാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂർ. ഇനി ഈ പുനലൂർ എന്ന പേര് വരാനുള്ള കാരണം, പുനലൂർ എന്ന പേര് വന്നത് പുനൽ, ഊര് എന്നീ മലയാള വാക്കുകളിൽ നിന്നാണ്. ഈ പുനലൂർ എന്ന പേര് വരുന്നത് പുനൽ, ഊര് എന്നീ മലയാളം വാക്കുകളിൽ നിന്നാണ്. ഈ പുനൻ എന്നാൽ പുഴ എന്നും ഊര് എന്നാൽ സ്ഥലം എന്നും അർത്ഥം. പുനൻ എന്നാൽ പുഴ എന്നും ഊര് എന്നാൽ സ്ഥലം എന്നുമാണ് അർത്ഥം. അതിനാൽ പുനലൂർ എന്നാൽ എന്താണ്? പുഴയുള്ള സ്ഥലം എന്നാണ് അർത്ഥം. പുഴയുള്ള സ്ഥലം എന്നാണ് പുനലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പുനലൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം PSC പരീക്ഷകളിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പുനലൂർ. അതുപോലെ തന്നെ പുനലൂരുമായി ബന്ധപ്പെട്ട ഫാക്ട്സും എല്ലാം പഠിച്ചിരിക്കണം. ഇതുപോലെ ഇനി കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.